പനി പിടിച്ചൊരു മോർണിംഗ് റൊട്ടീൻ ആണ് ബാബയുടെയും ബബ്ലൂസിന്റെയും. അപ്പം ഫസ്റ്റ് ഡോസ് അല്ലേ ഞാൻ അടിച്ചത്. അപ്പൊ ഇന്നത്തെ ഒരു മോർണിംഗ് നിങ്ങൾക്ക് കാണാം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക്. അപ്പൊ ഇതാ ബാബേന്റെ സ്പെഷ്യൽ ചായ. എന്താണ് ഇന്ന്? എന്താ അറിയോ, അപ്പൊ ഭക്ഷണത്തിന് പുട്ടും ചെറുപയറും ചായയും പുട്ടും മാത്രം കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. പപ്പടം ഉണ്ട്. ഞാൻ ഇപ്പൊ ചായ പോകുന്നത് അങ്ങനെ കുടിക്കില്ല. ചില ദിവസങ്ങൾ പുട്ടുണ്ടാകുന്ന ദിവസങ്ങൾ ചായ കുടിക്കും. ചായ കുടിക്കാം, ഞാൻ കുടിച്ചതാ കേട്ടോ. എന്നാലും ഒന്നുകൂടി കുടിക്കാം. അപ്പൊ തന്നെ ഞാനും ബാബയ്ക്ക് ഒരു കമ്പനി കൊടുത്ത് അവളെ ചായ കുടിച്ചോണ്ടിരിക്കുക. അങ്ങനെ ഉണ്ട്. അല്ല, ഫസ്റ്റ് വാക്സിൻ അടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്? അമ്മോ, പനി അടിക്കുന്ന പെട്ടെന്ന് കഴിഞ്ഞായിരുന്നു. പനി പക്ഷെ ആദ്യത്തെ ദിവസം പനിച്ചില്ല. ഞാൻ പറഞ്ഞു എനിക്കൊക്കെ ഫസ്റ്റ് ദിവസം അടിച്ചപ്പോ നല്ല പനി ഉണ്ടായിരുന്നു. അധികം സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇപ്പത്തെ വാക്സിന് ഡോസ് ഇല്ലായിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇതെന്താ വെള്ളം ഒഴിച്ചിട്ടാ. പിന്നെന്താ, പിന്നെ ഇന്നൊരു കാര്യം നടക്കുന്ന ഒരു ദിവസല്ലേ, അതെന്താ പറയാത്തെ? എന്താ പറ? സങ്കടപ്പെടണോ? നല്ലൊരു കാര്യത്തിനല്ലേ പോന്നെ. അപ്പൊ ഞാൻ ഇന്ന് മലക്കി പോവാണ്. ആദ്യമായി കന്നിസ്വാമിയാണ് അല്ലേ? അല്ല, ആദ്യമായാണ് പോകുന്നത്, കന്നിസ്വാമിയാണ്. അപ്പൊ ഇന്ന് പെങ്ങളെ വീട്ടിൽ നിന്നാണ് പോകുന്നത്. നമ്മളിപ്പോ രാവിലെ അല്ലേ, ഒരു ഉച്ചയാകുമ്പോ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒരു മൂന്ന് മണിയാകുമ്പോ അതിന്റെ പരിപാടിയും 4 മണിക്ക് അതിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്ത് 6 മണിന്റെ ട്രെയിനിനാണ് പോകുന്നത്. ഞാനും അളിയനും ഒരു 5 പേര് ആൾക്കാരേ ഉള്ളൂ അല്ലേ. നല്ല കുട്ടിയായിട്ടിരിക്കല്ലേ. എന്നാ ഭക്ഷണം കഴിക്കുകയൊക്കെ നല്ലോണം. അപ്പൊ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവള് ഡൈനിങ് ടേബിൾ വന്നിട്ടുള്ള മെയിൻ ഒരു പരിപാടി ഉണ്ട്, അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാനിപ്പോ 2 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഞാനിങ്ങനെ നല്ല വെളുത്ത് തുടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇതാ ഗ്ലൂട്ടാത്തിയോൺ, പ്ലിക്സിന്റെ ഗ്ലൂട്ടാത്തിയോൺ സ്കിൻ ഗ്ലോ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ടാബ്ലറ്റ് ടൈപ്സ് ആട്ടോ, കുറെ ടാബ്ലറ്റ്സ് ആയിട്ടാണുള്ളത്. നമ്മൾ മോർണിംഗും അല്ലെങ്കിൽ നമുക്ക് നൈറ്റും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറഞ്ഞാൽ നമ്മള് സ്കിൻ ഗ്ലോ അല്ലെങ്കിൽ സ്കിൻ ബ്രൈറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് ഈ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത്. അപ്പൊ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലിവർ ഉണ്ടല്ലോ, നമ്മുടെ ലിവറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ് ഈ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്സ് റെഡ്യൂസ് ചെയ്യാന്, പിന്നെ സ്കിന്നെ നല്ല ബ്രൈറ്റൺ ആക്കാൻ വേണ്ടിട്ട്, പിന്നെ റിങ്കിൾസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ മെയിൻ ആയിട്ടുള്ള സ്കിന്ന് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യത്തിനും വളരെ നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ് ഈ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത് സ്കിന്ന് നല്ല സ്മൂത്ത് ആകുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഒരു ക്രീമൊക്കെ വാങ്ങി തേക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്നു അവിടെ മാത്രമേ അതിന്റെ എഫക്ട് കൊടുക്കുള്ളൂ. പക്ഷെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോൾ ബോഡി എഫക്ട് കിട്ടും. അപ്പൊ നമുക്കറിയാം, നമുക്ക് സ്ട്രെസ് കൂടിയാല് അല്ലെങ്കിൽ നമുക്ക് പ്രായമാകുമ്പം ഒക്കെ നമ്മുടെ സ്കിന്നിന് അത് ഒത്തിരി എഫക്ട് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലൂട്ടാത്തിയോണ്ട ലെവല് നമ്മുടെ ബോഡിയിൽ കുറയും. ഇപ്പൊ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 1/3 ഡ്രഗ്നോ അല്ലെങ്കിൽ സ്കിൻ വൈറ്റനിങ് ഏജന്റ് അല്ലെങ്കിൽ മാസ്റ്റർ ആന്റി ഓക്സിഡന്റ് എന്നൊക്കെയാണ് നമ്മൾ ഗ്ലൂട്ടാത്തിയോൺ പറയുന്നത്. അപ്പൊ ഗ്ലൂട്ടാത്തിയോൺ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്കിന്നിൽ മെലാനിൻ ഉണ്ടാവല്ലോ, അപ്പൊ അതിന്റെ കളർ നല്ല ലൈറ്റൻ ചെയ്യും. മാത്രമല്ല നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്സ്, മാത്രമല്ല ആക്നെ ഒക്കെ ഉണ്ടാവല്ലോ, അപ്പൊ അതൊക്കെ റെഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ പ്ലിക്സ് ഗ്ലൂട്ടാത്തിയോണ്ട ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ, ഇതിൽ ഗ്ലൂട്ടാത്തിയോൺ മാത്രമല്ല ഉള്ളത്, ബാക്കി 7 ഇൻഗ്രീഡിയൻസും വരുന്നുണ്ട്. അപ്പൊ ഇതിൽ എന്തൊക്കെ വരുന്നത് വെച്ചാല്, ഗ്ലൂട്ടാത്തിയോൺ വരുന്നുണ്ട്, പിന്നെ വൈറ്റമിൻ ഇ, എ, സി വരുന്നുണ്ട്, മാത്രമല്ല ഒരു ബെറി ബ്ലെൻഡ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു നമുക്കൊരു സോഫ്റ്റ് ഡ്രിങ്കിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ആയിരിക്കും, കുറച്ച് ഫിസിയൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ഒരു ടേസ്റ്റ് ആണ്. മാത്രമല്ല ഇതിൽ ഹൈലോറോണിക് ആസിഡ് ഉണ്ട് കേട്ടോ. അപ്പൊ ഹൈലോറോണിക് ആസിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് കൊളാജൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്കിന്ന് നല്ല സ്മൂത്തും ചെയ്യും ചെയ്യും. അപ്പം ഇത് നമുക്ക് എന്തായാലും ഞാൻ യൂസ് ചെയ്യുന്ന കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം. ഓക്കെ, അതിലേക്ക് നമ്മൾ ടാബ്ലറ്റ്സ് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ടാബ്ലറ്റ്സ് ഉള്ളത്. ഇത് നമ്മൾ ഇതിലേക്ക് ഡിപ്പ് ചെയ്യാം. കണ്ടോ, പെട്ടെന്ന് തന്നെ അതിൽ ഡിസോൾവ് ആവുന്നുണ്ട്, പെട്ടെന്ന് തന്നെ അത് അബ്സോർബ് ആവുന്നുണ്ട്. അപ്പൊ അതൊരു 2 മിനിറ്റ് ഒക്കെ അടുപ്പിക്കുമ്പോ, 2 മിനിറ്റ് എടുക്കണ്ട കേട്ടോ, അതിന് മുന്നേ ഇത് ഫുള്ളായിട്ട് ഡിസോൾവ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കുടിക്കാം.
ചെറിയൊരു എന്താ പറയാ ഫിസിയൽ ടൈപ്പാട്ടോ, അതായത് സോഡന്റെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഫിസിനെസ് അല്ല, ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് ഫിസിനെസ്. നല്ലൊരു ഫ്രൂട്ടി ടേസ്റ്റ് ആണ് കേട്ടോ അതിന്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവർക്ക് മാത്രമാണെന്ന് തോന്നുന്നുണ്ടോ ഇത്രയും വിറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുള്ള സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു ടാബ്ലറ്റ്സ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഒരു സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളൊക്കെ ആണെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റ് ആണിത്. ഇതിന് ക്ലിനിക്കലി ബേസ്ഡ് റിസൾട്ട്സ് ആണ് കിട്ടുക, മാത്രമല്ലാതെ ടെമ്പററി വരെ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് റിസൾട്ട് ആണ് കിട്ടുക. അപ്പൊ അതൊരു നല്ല കാര്യമല്ലേ, നമ്മള് ക്രീംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും. അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടാബ്ലറ്റ് രാവിലെ എടുക്കാം, പിന്നെ ഒരു ടാബ്ലറ്റ് നൈറ്റും എടുക്കാം, അല്ലെങ്കിൽ ഈവനിങ് എടുക്കാം. അപ്പൊ നിങ്ങളുടെ ഫുഡിന് ശേഷം നിങ്ങൾക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നതിന് പകരം നിങ്ങൾ ഇത് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കാര്യമായിരിക്കും, നല്ല റിസൾട്ടും കിട്ടും കൂടെ. അങ്ങനെ നിങ്ങൾ ഒരു 60 days യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല എഫക്റ്റീവ് റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഇത് വാങ്ങുന്ന സമയത്ത് 30% ഓഫ് കിട്ടണമെങ്കിൽ SENSI30 എന്നുള്ള കോഡ് യൂസ് ചെയ്യും. മാത്രമല്ല കോഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് മാത്രമല്ല കേട്ടോ കിട്ടുന്നത്, നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഫ്രീ ഡയറ്റ് ചാർട്ടും കിട്ടും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ ഞാനും ബബ്ലു ഇങ്ങനെ നടക്കുകയാണ് മുറ്റത്തോടി. ഇതിന്റെ ഡെയിലി പരിപാടിയാണ്, ഞാനില്ലെങ്കിൽ അമ്മയോ ബാബയോ ആരെങ്കിലും ആയിട്ട് ഈ മുറ്റത്തോടി ഇങ്ങനെ രാവിലെ നടക്കണം. അപ്പൊ ഞാനാണെങ്കിൽ അവൻ്റെ ഒരു മെയിൻ പരിപാടി എന്താ വെച്ചാൽ, ഈ താടി കണ്ടില്ലേ, താമിയായപ്പോ നീണ്ട ആ താടി പിടിച്ചു വലിക്കുക, ബാബയാണ് മുടി പിടിച്ചു വലിക്കുക, അങ്ങനെയൊക്കെയാണ് അവൻ്റെ പരിപാടികൾ. എന്താണ് ചുറ്റുഭാഗം നോക്കുകയാണ് ബബ്ബുസ്ത. അപ്പൊ അയ്യോ 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 എൻ്റെ മാല എൻ്റെ മാല. അപ്പൊ അതൊക്കെയാണ് പരിപാടി. പിന്നെ എന്തൊക്കെയാന്നൊക്കെ നോക്കാം, കൊറേ പരിപാടി ഉണ്ട് കേട്ടോ, ഞാൻ കാണാത്ത പരിപാടികളുണ്ട്, കാരണം ഞാൻ ജോലിക്ക് പോകുമല്ലോ. അത് എനിക്ക് എന്തൊക്കെയാന്ന് അവന്റെ നോക്കണ്ടത്. ബബ്ലൂസ് റെഡിയായി, ബബ്ലൂസിന്റെ രണ്ടുപേരും റെഡിയായി അല്ലേ. എന്നെങ്ങനെ നോക്കിയത് കുമ്പിട്ട്. നേരെ അങ്ങോട്ട് പോയിട്ട് ഇവരെ ആദ്യം അങ്ങോട്ടേക്ക് ആക്കണം എനിക്ക്, എന്നിട്ട് ഞാനും അങ്ങോട്ടേക്ക് എത്തും അല്ലേ. ഭക്ഷണം എന്നാ അവിടുന്നാണ്, അപ്പൊ നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അല്ലേ. അബ്ദുസ് റെഡി അല്ലേ? ആ റെഡിയാണ്. അപ്പൊ അതാ സാധനങ്ങളൊക്കെ എടുത്ത് കയറ്റി വെക്കുകയാണ്. ഒരു ബാഗ് എന്തായാലും നിർബന്ധ. നിങ്ങൾ വിചാരിക്കും ഇത്ര തൊട്ടെടുത്ത് പോകുമ്പോ ഇതൊക്കെ എന്തിനാണല്ലേ, അബ്ലൂസ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കൊറേ കാര്യങ്ങൾ വേണം. ആ ഞാൻ വരുമ്പോ എടുക്കും, അല്ല അതെടുത്തപ്പോ അതിപ്പോ എടുത്തോ. ആ ഞാൻ വാങ്ങിക്കോളാം. എന്താണ് ബബ്ലൂസ്, ഏതാരാണ് ബബ്ലൂസിന്റെ മൊത്തമാണ്, ഇതവിടെ എത്തി. ഇന്ന് എന്റെ വളരെ ഭക്ഷണം എന്താ? അവള് വീഡിയോ ഒന്നും അറിയില്ലായിരുന്നു, പെട്ടെന്ന് ചെട്ടി പോയി. ഇതാണ് ഐസ്ക്രീം ഒക്കെ കുടിച്ചിട്ട് ബബ്ലൂസിന്റെ ഏട്ടന്മാരൊക്കെ. അപ്പം ഭക്ഷണം കഴിക്കാൻ പോയി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അപ്പൊ അതാ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. സംഭവം എന്താന്ന് വെച്ചാല് കെട്ടുന്നറയും കാര്യങ്ങളൊക്കെ ഇപ്പൊ തുടങ്ങാൻ പോവാണ്. അപ്പൊ അതിന്റെ കുറച്ച് സാധനങ്ങളും കൂടി ഇവിടെ നിന്ന് എടുക്കാണ്ട് അവിടെ ആണെങ്കിൽ ബബ്ലൂസിന് നല്ല ഉറക്ക് വന്ന്, അപ്പം ബബ്ലൂസ് കരച്ചിലൊക്കെ തുടങ്ങി ഭാവന ഉറക്കാൻ വേണ്ടി പോയതാണ്. അതുപോലെ തന്നെ ഭാവിയും ചെറിയ പനിയുണ്ട്, അപ്പം ഡോസ് അടിച്ച ഫസ്റ്റ് ഡോസ് അടിച്ചതിനെ കൊണ്ടാണ്. അപ്പം അവളും ഫുള്ള് ടയേർഡാണ്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, നമ്മൾ എൻ്റെ ഒക്കെ ആണ്. അപ്പം പിന്നെ മെയിൻലി ഞങ്ങളോട് പറയാൻ ഒരു കാര്യം എന്താ വെച്ചാൽ, ആ പ്രൊഡക്റ്റ് ഇല്ലേ അവള് ബാവ പറഞ്ഞത്, അവൾ യൂസ് ചെയ്യുന്നത് അത് അവൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. കുറേ ദിവസമായി അവൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം കുറച്ച് അടിപൊളി വീഡിയോസ് ഈ മാസം വരുന്നുണ്ട്. അവസാനത്തേക്ക് നിങ്ങൾ എന്തായാലും സർപ്രൈസ് ആകും, വീഡിയോ കണ്ടിട്ട് എന്താ സംഭവം എന്നൊക്കെ ആ ടൈമിൽ ഞങ്ങൾ അറിയുന്നതായിരിക്കും. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറച്ച് എന്താ പറയുക, ലൈഫിൽ നല്ല ഓർമ്മിക്കാൻ പറ്റുന്ന കുറച്ച് അടിപൊളി വീഡിയോസ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ, അത് ഞങ്ങളായിട്ട് പങ്കുവെക്കുന്ന വീഡിയോസ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ആ വീഡിയോസിന് കാത്തിരിക്കാം. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം. അപ്പോൾ ബൈ.